പിരിക്കണ്ടാത്തെ സത്യ 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 നമ്മ കോപ്പി കോപ്പിക്കാം. താത്തെ താത്തെ ആ ഇതാരാണ് ഇതാരാണ് ഫുള്ള് കമന്റ് അതാണ്. ഇപ്പൊ വണ്ടി പഞ്ചറായത് എന്റെ കുറ്റാണ് പാറ്റോ. അക്കൗണ്ട് ബാലൻസ് എത്ര നോക്കട്ടെ. മോശല്ല ബിസിനസ്സിൽ ഡാഡി മോൻ ബന്ധമൊന്നും ഇല്ലണ്ടല്ലോ. ഞങ്ങൾ രണ്ടാൾക്കാരും മൂന്നാൾക്കാരും ഷെയർ ചെയ്ത് കഴിച്ചാലും സാധനം അതിൽ ഇഷ്ടം പോലെ സ്റ്റോക്ക്. അടുത്ത പ്രൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലേ 240 രൂപ വരുന്നുള്ളൂ കേട്ടോ. ഇന്ന് ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, ഇൻട്രൊഡക്ഷന് പറ്റിയൊരു മൂഡല്ല, പാവാണ് അല്ലേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒന്നുമില്ല. എൻ്റെ കുട്ടി വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ടും കുട്ടിക്ക് പൂതിയായിട്ട് ചട്ടിച്ചോറ് തിന്നാൻ ഇറങ്ങിയതാ. പക്ഷെ വണ്ടി പണി തന്നു ഗൈസ്, വണ്ടി പഞ്ചറായി. നേരെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു പഞ്ചർ കട ഉണ്ട്. ആ നിങ്ങൾ നിങ്ങളുണ്ട്. ഇതാണ് നമ്മളെ ഷോപ്പ് കേട്ടോ. ചില മലപ്പുറം കോട്ടക്കിൽ പോകുന്ന മെയിൻ റോഡാണ്. ഓക്കെ, ഇതാണ് നമ്മളെ ഷോപ്പ്. ഇപ്പം ആ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഷോപ്പിൻ്റെ പണി തന്നെയാണ്. എൻ്റെ സെക്കൻഡ് ഫ്ലോർ അടക്കം നമ്മളെ ഷോപ്പിൻ്റെ ബാക്കി വെഡിങ് സെൻറ്റർ വരാനുള്ളതാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കലുണ്ട് എവിടെയാണ് ഷോപ്പ്, എവിടെയാണ് ഷോപ്പ് എന്ന്. ഇതാ മലപ്പുറം മഞ്ചേരി ബസ്സാണ്, തിരൂർ മഞ്ചേരി ബസ്സാണ് പോണത്. ഓക്കെ, അപ്പോൾ തിരൂർ മഞ്ചേരി ബസ്സിൽ വരുമ്പോൾ ഇതെവിടെയാണ് ഷോപ്പ് വരുന്നത്. ഇതാണ് നമ്മളെ ഷോപ്പിൻ്റെ ബിൽഡിംഗ് വരുന്നത്. ഓക്കെ, ഇത് കൂടെ താഴത്തുകൂടെ എൻട്രൻസ് ഉണ്ട്, മുകളിലൂടെയാണ് മെയിൻ എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ നേരെ 2 മണിയായി, കുറേ നേരമായി, 2:30 അല്ലേ. ഓക്കെ, വിശക്കുണ്ടല്ലേ, പ്രശ്നമാണ്. വിശന്ന ജുബി ജുബി അല്ലാതാവും, മറ്റേ സ്നിക്കേഴ്സിന്റെ പരസ്യത്ത് പറഞ്ഞ മാതിരിയാണ്, ഫുള്ള് കലിപ്പാണ്. എങ്ങനെ അല്ല, ക്യാരക്ടറോണ്ട് മാച്ചാവും. എന്താ ആണി കയറിയതാണ് എന്താണെന്ന് അറിയില്ല, വണ്ടി എന്തായാലും പഞ്ചറായി. ഓക്കെ, ആണി കയറിക്കണക്കാ. ആ അതെ, ഞാനാണല്ലോ ഈ കാണി അടിച്ച് കയറ്റിയത്. ആ എന്റെ കയ്യിലിരിപ്പോണ്ടാണ് ആണി. ഇവിടെ വരുന്ന പഞ്ചറൊക്കെ അങ്ങനെയല്ല, ഒക്കെ ഞാനല്ലേ പഞ്ചറാക്കിലേക്കാ. അതെ അല്ല അല്ല, പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് എടുക്കുമ്പോ കുഴപ്പമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് അവിടെ നിർത്തിയിട്ടുള്ളൂ. അപ്പൊ പഞ്ചറായിരുന്നു, അപ്പൊ ആണി എന്തെങ്കിലും കയറിയെന്നറിയില്ല. ഇല്ലല്ലോ, ആ പിന്നിന്റെ കുഴപ്പം അല്ല, പുതിയ ടയറാണ്, ഫുള്ള് 4 പുതിയ ടയറാ. ലീക്കൊന്നും കാണുന്നില്ല. ഓക്കെ, അപ്പോ എവിടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി, ഏതൊക്കെയാണ് ലാസ്റ്റ് എത്തുക? കാരണം നമുക്ക് ചട്ടിച്ചോറാണ് കൂടുതൽ ഇഷ്ടം. ഈ ഭാഗത്ത് ചട്ടിച്ചോറ് നമുക്കറിയുന്നത് നല്ല കിട്ടില്ല അവിടെയാണ് അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ പോയാലോ. ഓക്കെ, ഇന്ന് റസലും ഉണ്ട് കേട്ടോ നമ്മളോട്. റസല് പാവം ഈ നേരം വരെ ഒന്നും കഴിച്ചില്ല. പിന്നെ വീട്ടിൽ നിന്ന് ജ്യൂസും അതും ഇതൊക്കെ അടിച്ച് കയറ്റിക്കണു. രാവിലെ ചപ്പാത്തിയും, സോറി എന്തായിരുന്നു, പത്തിരിയും ചിക്കൻ കറി അല്ലേ, പത്തിരിയും ചിക്കൻ കറി ഒക്കെ അടിച്ച് കയറ്റിക്കണു. അതുകൊണ്ട് പിന്നെ ആളൊന്നും ഓണാണ്, കുഴപ്പമൊന്നുമില്ല. എടാ ക്ഷീണിച്ചടാ, ആളൊരു ഫ്രീക്കനാണ് കേട്ടോ, അത് കണ്ടില്ല. അവിടേക്ക് തന്നെ പോവാം, ഇനി അവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ തട്ടുദോശ ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. ചട്ടിച്ചോറ തന്നെ വേണോ? പിരിക്കൻ താത്തി, പിരിക്കൻ താത്തി. സത്യ സത്യ സത്യ, നമുക്ക് കൊപ്പി കൊപ്പിക്കാം താത്തി താത്തി. നമ്മുടെ പഞ്ചർ കണ്ടെത്തിയിട്ടുണ്ട്, ആണിന്നെയാണ് വില്ലൻ. ഓക്കെ, അതെ, നമ്മളെ നാസറാക്കാന്റെ കടയാട്ടോ. നമ്മള് ഷോപ്പിൽ നിന്ന് നോക്കിയാൽ നേരെ കാണാൻ നാസറാക്കാന്റെ കടയാണ് താഴെ. പിന്നെ പഞ്ചറാക്കൽ തന്നെയല്ലേ പരിപാടി. അപ്പൊ ഇത് ഇപ്പൊ റെഡി ആക്കിയിട്ട് നമ്മൾ ഫുഡ് ആയിക്കാ പോകും അല്ലേ. അറസില്ല, ഞാൻ നല്ലൊരു നേരത്തെ വ്ളോഗ് എടുക്കണേ. രണ്ടാളും നല്ല കലിപ്പിലാണ്. ഒന്നാമത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരുപാട് ഡിലേ ആയിക്കണേ, നല്ല ലേറ്റ് ആയിക്കണേ. അപ്പൊ അതിന്റെ ഒരു ദേഷ്യം എന്നോട് ഓൾറെഡി ഉണ്ട്. ഞാൻ വെറുതെ അവിടെ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്തിരിക്കാനും, അപ്പൊ അത് ഇവർക്ക് പറ്റിയിട്ടില്ല. എന്തിനാക്കണം, അതൊരു റബ്ബർ പോലത്തെ ഒരു പീസാണ്, അതവിടെ എയർ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാതിരിക്കാന്. ആണി നമ്മള് പുറത്തിരുത്തിയില്ലേ, കണ്ടില്ല. ചട്ടിച്ചോറേ, മനസ്സിന് ചട്ടിച്ചോറാണ്. നല്ല അഭിപ്രായമാണ്.
നിസ്സാരം, കാരണം ട്യൂബ്ലെസ് ആയതുകൊണ്ട് ആ ഒരു എന്താ പറയാ റബ്ബർ കുത്തിയിറക്കണ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എന്തായാലും കൽപ്പാണ്ട് ഇവിടെ അഞ്ചിന്റെ അല്ലേ ലേറ്റ് ആയിട്ടുള്ളൂ, ഇനി നമുക്ക് നേരെ പോവാം. വാ പോരെ, വാങ്ങിത്തരാ, വാ വാ വാച്ചോനെ പോയിന്. അപ്പൊ ഗൈസ് ആകെ ഡാർക്ക് അടിച്ച് സീനായി, സാധനം കഴിഞ്ഞു. ഇവിടെ ഇരുന്ന് കുത്തിരിപ്പ് സമരം നടത്തിയിട്ട് കാര്യമില്ല, നമുക്ക് വേറെ ഒരു കടയിൽ പോവാ. നീ ചട്ടിച്ചോറ് നാളെ കഴിച്ച പോരെ, ബിരിയാണി മതിയോ? ചട്ടിച്ചോറ് തന്നെ വേണോ? ഞാൻ വിചാരിച്ച അവിടുന്ന് എനിക്ക് കിട്ടിയെന്ന്, അയാൾ ആദ്യം നോക്കട്ടെ എന്ന് പറഞ്ഞു പോയി. അപ്പൊ തന്നെ അവളെ മുഖം കണ്ടിനു. ബിരിയാണി മതിയാ? ഞാൻ കഴിക്കുവാ. അങ്ങനെ ഗൈസ് നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു കയറി. അവര് ഒരെണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സാധനം കഴിഞ്ഞിട്ടുണ്ട്, ആകെ ഒന്ന് ഒരാൾക്കുള്ളത് കിട്ടും. അപ്പൊ നമ്മളെല്ലാരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നുകൊണ്ട് കഴിക്കും. എനിക്ക് വലിയ വിശപ്പില്ല, ഞാൻ കഴിച്ചതാണ്. കഴിച്ചത് മീൻസ് ഞാൻ അത് ഇതൊക്കെ ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു. ഇവനാണ് വലിയ പ്രശ്നം. ഇവനെ ലാസ്റ്റ് ബ്ലോഗിൽ കൊറേ ആൾക്കാർ ചോദിച്ചു ബർത്ത്ഡേ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ഇവനാണ് കൊടുത്തത്. ആ ഇതാരാണ് ഇതാരാണ് ഫുള്ള് കമന്റ് അതാണ്. ഇത് നമ്മുടെ അഭിമാന്റെ അനിയത്തിയുടെ മോന്, അതായത് എന്റെ മേമയുടെ മോനാണ് കേട്ടോ. ഓക്കെ, പേര് റസൽ ആണ്, റസൽ സംസുദ്ദീൻ എന്നാണ്. ഫ്രണ്ട്സാ ഗേൾ ഫ്രണ്ട്സ് അറിയില്ല, കുറെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ അവന്, ചിലപ്പോ ഞാൻ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും, അറിയില്ല. ഫുഡ് ഞാൻ കുറച്ച് ഡിലേ ആയിരുന്നുള്ളത് സത്യമാണ്, പക്ഷെ എന്നാലും എനിക്ക് വേണ്ടി ഒരു ചട്ടിച്ചോറ് ഞാൻ ഒപ്പിച്ചെന്നില്ല. പത്തോ അപ്പൊ വണ്ടി പഞ്ചറായത് എന്റെ കുറ്റാണ്. പത്തോ കാണാ, എനിക്കറിയാം എന്റെ കുറ്റം പറയുന്നത്, അതുകൊണ്ടാണ് ഞാന് ആദ്യം തന്നെ വ്ളോഗിന്റെ തുടക്കത്തിൽ വണ്ടി പഞ്ചറായത് കാട്ടി ചെയ്തത്. അപ്പൊ ഇന്ന അതിന് കുറ്റം പറയില്ലല്ലോ. മറ്റേത് ജുബിക്ക് വാങ്ങി കൊടുത്തില്ല, ജുബിക്ക് പട്ടിനവൻ കാരണം ഞാനാണ് എന്നൊക്കെ ഫുള്ള് പറിച്ചില്ല. ആ അപ്പൊ നമ്മളിവിടെ നിർത്തിയ റസൽ, റസൽ എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്. ഏത് സ്കൂളിൽ റസൽ പഠിക്കണേ? സാക്രഡ് ആയിട്ടില്ല അല്ലേ? എന്നാ മോന ഹൂസിന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയ പോരാനാ? ആ അന്നലത്തെ മന്തി ഉണ്ടായിരുന്നില്ലേ അവന്, ചിക്കൻ പൊരിച്ചു സാറില്ല, ചട്ടിച്ചോറ് വാങ്ങി തരുന്നില്ലേ ഓൾ. എന്തായാലും ഓൾ ഈ പറഞ്ഞ വടായ ഉണ്ടാവുള്ളു, ഒന്നും തിന്നൂല. അപ്പൊ നീ എനിക്ക് അത്രയും പാർസൽ അയക്കാണ്ടേ, ഇന്ത്യ പോസ്റ്റ് 2 മണി വരെ പാർസൽ എടുക്കുള്ളു. അപ്പൊ കസ്റ്റമർ സാധനം അയക്കാണ്ടേ ആണ് അയച്ചിട്ട്. ഇപ്പൊ രാവിലെ നമുക്ക് ഈ രാവിലെ വിളിക്കാൻ തുടങ്ങിയാണ്. അപ്പൊ എനിക്ക് രാവിലെ നമുക്ക് ചട്ടിച്ചോറിന് എന്താ രാവിലെ ചട്ടിച്ചോറുണ്ടാവും. ശരിയാണ്, അപ്പൊ ഞാൻ നീക്ക ലേറ്റ് ആയതാണ്. ഇന്നലെ ഞാൻ ലേറ്റ് ആയില്ല ഞാൻ കിടന്നത്. ഇന്നലെ നമ്മളിപ്പോ എന്റെ ക്രിക്കറ്റ് കളിക്കാൻ ഒപ്പനാ കാരണം, ഒപ്പനാണ് എന്നോട് ചോദിച്ചത് കളിക്കാൻ രാവിലെ തന്നെ. എന്തായാലും സാധനം വരട്ടെ, നമ്മള് വെയിറ്റിംഗ് ആണ് അല്ലേ. നമ്മള് ഇതിനു മുമ്പ് വ്ളോഗില് കാണിച്ചിട്ട് ഇവിടുത്തെ ചട്ടിച്ചോറ് കേട്ടോ. ചട്ടിയിൽ നേരെ ചോറിട്ടാണ് കൊടുത്തരില്ല, അതിന്റെ കൂടെ കുറെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ ടൈം കൊടുക്കുമെന്ന് വെയിറ്റ് ആക്കി. ഈ പടയൊക്കെ പറഞ്ഞ കാണ്ട് അത് ഫുള്ളി തിന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഇങ്ങനെ ലേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ അവള് എനിക്ക് ഗ്യാസ് ആയി, എനിക്ക് ഇനി ഫുഡ് പോണില്ല, ഒന്നും വേണ്ടാന്നറി. ഒരു സെക്കൻഡ്, അക്കൗണ്ട് ബാലൻസ് എത്ര നോക്കട്ടെ. അതൊരു സത്യാണ്, യൂട്യൂബിന്റെ റവന്യൂ വന്നിട്ടുണ്ട്. അതെ, റവന്യൂല് ഏകദേശം ഒരു 90% ഇവൾ ഡ്രസ് വാങ്ങിന്റെ വലിയൊരു ബില്ലുണ്ട്. ലാസ്റ്റ് ബില്ല് ഞാൻ പറഞ്ഞിരുന്നു, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഏകദേശം 7 ഡ്രസ്സാണ് കഴിഞ്ഞൊരു മാസം എന്റെ കുട്ടി. ബാക്കി ഡ്രസ്സൊന്നും കൊള്ളണില്ല, മെറ്റേണിറ്റി വെയർ വേണം, അത് വേണം, ഇത് വേണം എന്നുണ്ട്. ഷോപ്പിൽ നിന്ന് എടുത്തത് 7 ഡ്രസ്സാണ്, 7 എണ്ണം. ആ ഞാൻ ഓർക്കുന്നുണ്ട്.
പക്ഷെ ഞാൻ ഉറക്കലുണ്ട്, കാരണം പപ്പ ഇവിടെ നിന്റെ പേരിൽ ബില്ല് എഴുതി വെച്ചിരിക്കുന്നു. ക്രെഡിറ്റ് മോശമല്ല, ബിസിനസ്സിൽ ഡാഡി മോൻ ബന്ധമൊന്നുമില്ല. അതിപ്പം ഉമ്മ ആണെങ്കിലും ഹല ആണെങ്കിലും ഡ്രസ്സ് എടുത്താ പപ്പ എഴുതി വെക്കലും ഉണ്ട്, ഒരു കൊടുക്കലും ഉണ്ട്. അപ്പുറം തന്നെ ഉണ്ട് ജ്യൂസിന്, ജ്യൂസിൽ തന്നെ മോശം. നല്ല രസമുണ്ടല്ലോ ഈ മൽബ ജ്യൂസിലേ കിട്ടുള്ളൂ, ജ്യൂസിൽ നിന്ന് തന്നെയാണ് എന്നാലും നമ്മള് മൽബ പൊടിച്ചത്. എനിക്ക് മൽബ അതെ, എനിക്ക് ഏതാ മാംഗോ ബാർ. ആ മൽബ 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 ആ എന്താ റസലോ. ഞാന് പണ്ട് ഓന് ഒരു ഹാഫ് അൽഫാം വാങ്ങി കൊടുത്തിട്ടേ, ഇതത്ത ആകെ രണ്ട് പീസ് ഉള്ളൂ എന്ന്. ഓൻ അന്ന് ആകെ 7 or 5 liters ആ സമയത്ത് ഓൻ പറയണത്, അതായത് ഒരു ഫുള്ള് കൊറ്റിരിപ്പിന് തിന്നു. ഈ മുതലിനെ കണ്ടപ്പോ അറിയില്ല, പക്ഷെ ഇവൻ തടിമ എന്റെ മാതിരി തടിമ പിടിക്കണില്ല എന്നുള്ളു. ആളിങ്ങനെ തെങ്ങ് പോലെ നീണ്ടു നീണ്ടു പോവാണ്. അവന്റെ ബാപ്പാനും കാട്ടി ഹൈറ്റ് ഉണ്ട് പോവാന്. നല്ല കഴിക്കും, ഓൻ ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ നല്ലോണം കഴിക്കും. ഫുഡ് വരട്ടെ, ഞങ്ങള് ഫുഡ് യെസ് 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 ഫുഡ് വരട്ടെ. അങ്ങനെ നമ്മുടെ ചട്ടിച്ചോറ് വന്നിരിക്കുന്നു, അടിപൊളി. ഇന്നും സാധനങ്ങളൊക്കെ സ്പെഷ്യൽ അല്ല, നമ്മൾ ലാസ്റ്റ് ആണെന്ന് വെച്ചിട്ട് സാധനങ്ങൾ കുറവൊന്നും ഇല്ല കേട്ടോ. നേരെ 3 PM സാധാരണ ഈ നേരം പോകുന്നൊക്കെ കയ്യിലുണ്ട്, ഇവിടെ കൈ നിൽക്കുന്നേ ഒരാൾക്കുള്ളതേ ഉള്ളൂ. ഓക്കെ, അതെ. ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് ഇന്റർവ്യൂ പറ്റും. കഷ്ണ മീന്, ഓക്കെ. അതെ, ഓംപ്ലേറ്റ്. കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. മാംഗോ കറി, ചമ്മന്തി, ചെമ്മീന് ചെമ്മീന് തേങ്ങ ഇട്ട് അരച്ച ചമ്മന്തി. പിന്നെന്താ, പച്ചക്കറിയോ? മീനടി, മീൻകറിന്റെ മീനിന്റെ പീസ്. ഓക്കെ, എനിക്കിട്ടത്. പിന്നെ ചിക്കൻ പൊരിച്ചു തരും. ഓക്കെ, അപ്പൊ ഇത്രയും ഐറ്റംസ് ആണുള്ളത്. അപ്പൊ ഇതൊന്ന് ജുബി ഞങ്ങൾ കൂടി കഴിച്ചു തീർത്താട്ടെ. തൈരും ഒരുപാട് ഐറ്റംസ് ഉണ്ട്, എല്ലാം കൂടി പറയാൻ എനിക്കറിയില്ല. പിന്നെ ഇതിന്റെ പ്രൈസ് റേഞ്ച് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അറൌണ്ട് 240 or 245 സംതിങ് എത്ര ആണ്, 256 റേഞ്ച് ആണ് തോന്നുന്നു. എനിക്കറിയാം, ബില്ല് നോക്കലില്ല, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. നമ്മളെല്ലാരും കൂടി വന്ന് കഴിച്ചതായിരുന്നു. ഓക്കെ, ആ റേഞ്ച് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഇതുണ്ടല്ലോ, ഞങ്ങൾ രണ്ടാൾക്കാർ മൂന്നാൾക്കാർ ഷെയർ ചെയ്ത് കഴിച്ചാലും സാധനം അതിലിഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. എനിക്ക് തന്നെ ഒരു ചട്ടിച്ചോറിന്റെ 2-3 കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇപ്പൊ വേണ്ടോ? ഇതെന്തായിരുന്നു, ഇതീ പറഞ്ഞിട്ടില്ലല്ലോ, ക്രാബ് ഉണ്ട്. അത് ഞണ്ടാണ്, ആണ് ഞണ്ടില്ലെന്ന്. ഇന്ന് ഞണ്ട് ബീഫ് വരട്ടിയതുണ്ട്. ചില സമയത്ത് ഇനി സീസൺ ടൈം അല്ലേ, അതായത് കിട്ടുന്ന അവൈലബിലിറ്റി. ആ ഇന്ന് കൂന്തളാണ്, യെസ് ഇന്ന് കൂന്തളാണ് കേട്ടോ. മറ്റേത് നമുക്ക് ചെമ്മീനോ അല്ലെങ്കിൽ എന്തായിരുന്നു, ഞണ്ട്, ഞണ്ടോ അല്ലെങ്കിൽ ചെമ്മീനോ ഉണ്ടാവാറുണ്ട്. ഇന്ന് അതിന് പകരം കൂന്തളാണ്. ഇരുന്നുണ്ടാ മുളക് കടിച്ച് എന്നോട് പറഞ്ഞ മുളക് അടിക്കാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ. അപ്പൊ ഞങ്ങൾ ഇതൊന്ന് കഴിച്ചു തീർക്കട്ടെ. ഓക്കെ, റസലിന് നല്ല എരിവുണ്ട്. അപ്പൊ ജുബി ഒരു ലോജിക് പറഞ്ഞു, ഒന്നും കൂടി പറഞ്ഞു. റസലിന് എന്റെ അഭിപ്രായം എന്താ, എനിക്ക് ചൂടുവെള്ളം, എനിക്ക് എരിവുള്ള സമയത്ത് ഞാൻ ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല എരിവ് കൂടുതലാണ്. ഈ തണുത്ത വെള്ളം കുടിച്ചാൽ എരിവ് കൂടുന്ന് പറഞ്ഞ ലോജിക്കിനോടാണ് എനിക്ക് തീരെ ഒത്തുപോകാൻ പറ്റാത്ത. ആ പിന്നെ ചൂടുള്ള വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ
അച്ചക്കൻ കുടിച്ചിട്ട് അച്ചക്കൻ നിക്കാൻ വയ്യ, ഇവിടെ വർത്താനം കേട്ട് പോകാൻ പറ്റി. അതെ, അതെ. നിങ്ങൾ കമന്റ് ചെയ്യട്ടോ നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ കയറിയുള്ള സമയത്ത് നിങ്ങൾ ചൂടുവെള്ളം കുടിക്കുക. ഏതാണ് പയമേ? ഓക്കെ, അങ്ങനെ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കി. ഓക്കെ ജുബിത, ചട്ടി ഓഫ് മതിരി, അത് ബാക്കി ഒരു മോര് വെച്ചോളൂ. എന്തൊരു നക്കിയാണ്, അതില്ല അത് ക്ലാസ്സിൽ വെച്ച് കുടിച്ചോ. മതിടി പറയിപ്പിക്കട്ടി, വീട് എടുക്കട്ടെടി. ആരില്ലെങ്കിൽ ഇതിലല്ല ഒരു നാട്ടുകാർ കാണൂ പോത്തെ. അതെ, അതെ, ഇവന്റെ ചലഞ്ച് കൊണ്ട് കുടുങ്ങി. ഇപ്പൊ വന്നപ്പോ തന്നെ ഇത് നേരെ പോയി കടിച്ചിട്ട് ഈ നേരം വരെ ഇരുന്ന് എരിഞ്ഞ് വലിക്കണം. എന്നിട്ട് പോവാനിപ്പോ ഞാനത് കടിച്ച് ഞാൻ ചലഞ്ച് ഏറ്റെടുക്കണം. എനിക്ക് അടുത്തത് ചൂസല്ല, അടുത്തത് ഷോപ്പ് ചെല്ലണം. പാപ്പ വിളിയോട് വിളിയാ, ഉമ്മയും അവലും ആരും ഇല്ലാത്തതാണ് അവിടെ. ഇന്ന് സ്റ്റാഫ് ലീവാണ്. ആ നമ്മളതൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മളെ കാണാൻ. അപ്പൊ നമുക്ക് നേരെ വരണം. ആ പാർസൽ വാങ്ങ, വണ്ടി ഇരുന്ന് കഴിച്ചോ. ഓക്കെ, ഇത് തലട്ട് ഞങ്ങക്ക് അതും പോവോ? ഏഹ്, എനിക്ക് പള്ളി ഉണ്ടാ ഓർക്ക്. പിന്നെ അതുകൊണ്ടാണ് എന്തെങ്കിലും വെക്കാം. ചൂടുള്ള കുട്ടിയാ ഇപ്പൊ തന്നെ കമന്റ് ഞാൻ ചെയ്യണ്ട, റിസൾട്ട് ഓൾക്കന്നെ ലൈവായിട്ട് കിട്ടി. അങ്ങനെ ഞങ്ങൾ കഴിച്ചിറങ്ങി. ഓക്കെ, അപ്പോ എല്ലാം ഒരുപാട് പേര് ഷോർട്ട് വീഡിയോ ഇട്ടപ്പോ അതില് ഇവിടുത്തെ പ്രൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ 240 രൂപ വരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ ഒന്നേ കഴിച്ചിട്ടുള്ളൂ, പക്ഷെ ഒന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടിറ്റി ഉണ്ട്, ഐറ്റംസും ഉണ്ട്. ഇപ്പൊ ഞങ്ങള് മൂന്നാൾക്കാരും കൂടി ഓള് പറഞ്ഞ പോലെ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. പോകില്ല പിന്നെ, ഞാൻ പറഞ്ഞല്ലേ. പിന്നെ ചട്ടിച്ചോറ് നിങ്ങളെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് രണ്ടെണ്ണം മൂന്നെണ്ണോ, മൂന്നാൾക്ക് ചിലപ്പോ മൂന്നെണ്ണം വേണ്ടി വരും. ഒന്നും മതിയായിരുന്നു. സാധാരണ ഞങ്ങള് രണ്ടെണ്ണം ഒക്കെ കഴിക്കലുണ്ട്. ഇന്നിപ്പോ ഇവിടെ ഒന്നേ ഉള്ളു ബാക്കി. അപ്പൊ ഞങ്ങൾ അത് അങ്ങനെ കഴിച്ചതാണ്. അപ്പൊ ഒന്നിന് 240 രൂപ പ്രൈസ് വരുന്നു കേട്ടോ. പിന്നെ ബാക്കിലുള്ള ബില്ല് നോക്കണ്ട, അത് ജ്യൂസിത്തെ ബില്ലാണ്. ഇതാ ഇവിടെ തന്നെ അടുത്തന്നെയാണ് ജ്യൂസി. ഇതാണ് തറവാട്, ഇവിടെയാണ് നമ്മൾ ചട്ടിച്ചോറ് കഴിക്കാൻ വന്നത്. ജ്യൂസിയിലെ ബില്ലാണ്, അവിടെ ഇതിലാറ് ബില്ല 260 എന്താ. ബോംബെ ഫലൂദയും സ്ട്രോബെറിയുടെ മൽബിയും അംബാനിന്റെ മോനോ? അതിച്ചിട്ട് അതിന്റെ സ്റ്റാൻഡേർഡില് തിന്നണം പറയാം, നിക്കണമെന്നല്ല. എന്തായാലും 500 പോയിന്നാ എന്റെ ബില്ല് വെച്ചോ. ഞാൻ കണക്ക് പറഞ്ഞില്ലല്ലോ, ഞാൻ എപ്പോഴും കണക്ക് ഇയ്യല്ലേ പറഞ്ഞേ. ഞാൻ എപ്പോഴോട് കണക്ക് പറഞ്ഞ്? അതില് ഫലൂദയാണ് എന്റേത്. നമ്മളെ പാർസൽ വന്നു കേട്ടോ ജ്യൂസിന്ന്. ഓക്കെ, പാർസൽ വാങ്ങാ ചെയ്ത്. ഒന്നാമത് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ടൈം ഇല്ല. അതെന്റേത്. ഇത് മൽബാദിന്റേതാ കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടി ഷെയർ ചെയ്ത് കഴിച്ചോളൂ, എനിക്ക് വേണമെന്നില്ല. എന്ത് റസല് ഇത് ഫുള്ള് കഴിക്കുകയേ. എന്നാ പോയില്ലേ വീട്ടിലേക്ക്? പപ്പ വിളിയോട് വിളിയാണ് കേട്ടോ.